നമുക്ക് ആർക്കാണ് ആഗ്രഹമില്ലാത്തത്. മദീനയിൽ ചെന്നപ്പോ രണ്ട് മാസക്കാലമായി ഒരു മുത്താലിം അവിടെ താമസിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തേ രണ്ട് മാസക്കാലം നീണ്ട നിർത്തം എന്തിനാണ്? ഉസ്താദേ, ഇനി ഒരു മാസം കൂടി എനിക്ക് വിസയുണ്ട്. ഞാൻ മദീനയിൽ വന്നിട്ട് രണ്ട് മാസമായി. എന്നിട്ട് ആ മുത്താലിമായ ചെറുപ്പക്കാരനായ മുത്താലിം ഇങ്ങനെ കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ഉസ്താദ്, എന്റെ വിസയുടെ കാലാവധി ഇനി ഒരു മാസം മാത്രമേയുള്ളൂ. രണ്ട് മാസമായി ഞാൻ മദീനയിൽ നിൽക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ വന്നത് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമെന്ന ആഗ്രഹത്തോടെയാണ്, കാണണമെന്ന ചിന്തയോടുകൂടെയാണ്. സുബ്ഹാനല്ലാഹ്, രണ്ട് മാസമായി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇനി ഒരു മാസം കൂടി ഉണ്ട് ഉസ്താദേ, കണ്ടിട്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞ മുത്താലിമ കരയുകയാണ്. മജ്ലിസ് നടക്കുമ്പോ ദൂരെ നിൽക്കുന്ന മാറി നിൽക്കുന്നവരെ, നമ്മളെവിടെ അവരെവിടെ? അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ആഗ്രഹിക്കേണ്ടതില്ലേ? അങ്ങനെ ഒരു മജ്ലിസ് നടക്കുമ്പോ ദൂരത്ത് മാറി നിൽക്കലാണോ? അല്ലാഹു നമ്മുടെ കൽബിൽ ഈമാൻ ഇട്ട് തരണ്ടേ? അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട മജ്ലിസ് ദൂരം നിൽക്കേണ്ട മജ്ലിസല്ല, മാറി നിൽക്കേണ്ട മജ്ലിസല്ല. എങ്ങനെയാണ് മാറി നിൽക്കാൻ മനസ്സ് വരുന്നത്? എങ്ങനെയാണ് കൽബിൽ ചിന്ത വരുന്നത്? എത്ര മണിക്കൂറുകളാണ് പലതിനു വേണ്ടിയും ചെലവഴിക്കുന്നത്? എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിൽ ഒരു മനുഷ്യൻ ഒരു മനസ്സോടെ നല്ല കൽബോടെ ഒന്ന് വന്നിരിക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല എങ്കിൽ അവന്റെ കൽബ് എത്രമാത്രം അതേ? എന്താണ് ആ കൽബിനെ കുറിച്ച് പറയേണ്ടത്? ഇഷ്കും മഹബത്തുമെല്ലാം നമുക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേണം. നമ്മുടെ ദുനിയാവ് വിജയിക്കണോ? നമ്മുടെ ഖബർ വിജയിക്കണോ? നമ്മുടെ മഹ്ശറ വിജയിക്കണോ? നമ്മുടെ ആഖിറം വിജയിക്കണോ? അവിടെയെല്ലാം വേണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആറടി മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉപ്പ വരൂല, അവിടെ ഉമ്മ വരൂല, അവിടെ സുഹൃത്ത് വരൂല. നീ ചെലവഴിച്ച സമയങ്ങൾ അത്രയും ആ ഖബറിൽ നിനക്ക് ഉപകാരപ്പെടൂല മോനെ മോളെ. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണോ സമയം ചെലവഴിച്ചത്? ആറടി മണ്ണിന്റെ ഉള്ളിലേക്ക് വരുന്ന ഒരേ ഒരു നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങളെ ഖബറിലേക്ക് വരും, അതിൽ ലോകത്ത് ഒരാൾക്കും തർക്കമില്ല, ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അല്ലാഹു സുബ്ഹാനഹു